അടിമാലിയിലേക്കാണ് അവിടെ വയോധിക തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ എന്ന വാർത്ത വരുന്നുണ്ട്. ഫാത്തിമ കാസിമാണ് മരിച്ചത്. രക്തം വാർന്ന നിലയിൽ മകനാണ് മൃതദേഹം ആദ്യം കണ്ടത്. മൃതദേഹത്തിന് സമീപത്ത് മുളകുപൊടി വിതറിയിട്ടുണ്ട്. അടിമാലി കുര്യൻസ് ഹോസ്പിറ്റലിന്റെ മുകൾ ഭാഗത്ത് പുല്ലാരി കുന്നിന്റെ ഭാഗത്താണ് വീട്ടമ്മയെ പയാലികളും ഉമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് എത്തി പരിശോധിക്കുന്നുണ്ട്. ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയപരമായിട്ടുള്ള സാഹചര്യത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രതികരണമാണ് കേട്ടത്. ജയിനസ് രാജുവിന്റെ വിശദാംശങ്ങളുമായി ജയിൻ. ഒരു മോഷണം നടന്ന മുളകുപൊടി വിതറിയിട്ടുണ്ട് മൃതദേഹത്തിന് സമീപത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ്. മോഷണത്തിനിടെ ഉണ്ടായ കൊലപാതകം എന്നുള്ള നിഗമനമോ അങ്ങനെയുള്ള സംശയമോ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ ഏതെങ്കിലും സാധനങ്ങൾ മോഷണം പോയി എന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല. അത് സംബന്ധിച്ച പരിശോധനകൾ നടന്നു വരികയാണ്. അടിമാലി ടൗണിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കുര്യൻസ് ആശുപത്രിക്ക് സമീപം ഏതാണ്ട് 70 വയസ്സുള്ള നെടുവേലി കിഴക്കേതിൽ ഫാത്തിമ എന്ന് പറയുന്ന വൃദ്ധയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. കാരണം ഈ ഫാത്തിമയുടെ മകൻ സുബേർ വൈകിട്ട് 5 മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് ഉമ്മയെ തലക്കടിയേറ്റ് രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മൃതദേഹത്തിന് സമീപത്ത് മുളകുപൊടി വിതറിയിട്ടുണ്ട്. അതാണ് ഏതെങ്കിലും രീതിയിൽ ഒരു മോഷണ സാധ്യതയിലേക്ക് വിരൽട്ടുണ്ടത്. പക്ഷേ എന്തെങ്കിലും വീട്ടിൽ നിന്ന് മോഷണം പോയതായിട്ട് ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. എന്തായാലും ഒരു സംശയത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഫാത്തിമയുടെ വീട്ടിൽ രണ്ടുപേർ അപരിചിതരായിട്ടുള്ള രണ്ടുപേർ വന്നിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് അവർ വാടക വീട് അന്വേഷിച്ച് കഴിഞ്ഞ 2 ദിവസമായി കറങ്ങി നടക്കുന്നുണ്ട് എന്ന് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഫാത്തിമയുടെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.